നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ശരിക്കും ഇന്നാണ് എന്റെ ബർത്ത്ഡേ. അപ്പം നാളെ ഈദൊക്കെ അല്ലേ, അപ്പം നാളെ ആഘോഷിക്കാന്നാണ്, സെലിബ്രേറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ബാക്കിൽ സനൂക്കുണ്ട്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഗായ്സ്, എനിക്ക് ഉമ്മച്ച് മൈലാഞ്ചി ഇട്ട് തന്നിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കടന്നിറങ്ങാൻ പോണ് ഗായ്സ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗായ്സ്, ഞാൻ ഇറങ്ങിയതിന്റെ ശേഷം എന്റെ കാക്കമാര് ഡെക്കറേഷൻ ചെയ്യുന്നു. ഗായ്സ് എന്നെ സർപ്രൈസ് ആക്കാൻ രാവിലെ തന്നെ വന്നിട്ട് എന്നെ വിളിച്ചുണർത്തി സർപ്രൈസ് ഒക്കെ കാണിച്ചു. ഗായ്സ്, കാക്കമാര് പള്ളിയിൽ പോവായിരുന്നു. അപ്പം ഇവിടെ മൂത്തുണ്ട്. അപ്പം മൂത്തൂൻ്റെ അച്ഛമാൻ്റെയും വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടോ. ഗായ്സ്, ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ഗായ്സ്, കാക്കമാര് പള്ളിയിൽ പോയി വന്നപാട് തന്നെ ഞങ്ങൾ ബിരിയാണി ഇരുന്ന് കഴിക്കുകയാണ്. ഇനി ഓരോരുത്തർ വരും. ഗായ്സ്, ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. എൻ്റെ കേക്ക് മുറിയൊക്കെ ഉണ്ട് ഗായ്സ്. കഴിഞ്ഞു. പ്രതീക്ഷിക്കാത്ത മറിയക്കുട്ടിയും ആജുക്കുട്ടിയും പിന്നെ ജീനൂട്ടിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഗായ്സ്, സനൂക്കിയും ചെറിയക്കൊക്കെ ഗിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിരുന്നു ഗായ്സ്. പക്ഷെ ഗിഫ്റ്റ് കിട്ടിട്ടോ ഗായ്സ്, സർപ്രൈസ് ആയിട്ടാണ് തന്നത്. എന്തായാലും ഹാപ്പിയാണ് ഞാൻ. അബ്ബന്റെ വകയുള്ള ഗിഫ്റ്റ് ഉമ്മച്ചിയാണ് തന്നത്. അപ്പം ഗായ്സ്, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അബ്ബന്റെ അടിച്ചു വിളിക്കായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പം ഗായ്സ്, ഇപ്പം എനിക്ക് ഉമ്മച്ചിയാണ് തന്നത്. ഗായ്സ്, എൻ്റെ മാമനും ആൻറ്റിയും ഒക്കെ എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. ഗായ്സ്, എൻ്റെ പെങ്ങപ്പള്ളിക്ക് ആമയും ചൂച്ചും ഒക്കെ വരേണ്ടതാണ്, ആരും എത്തിയിട്ടില്ല. ഗായ്സ്, ഇനി
അപ്പം എന്റെ കൂടെ ഉമ്മച്ചിയെ കണ്ടിട്ടോ സുന്ദരമണിയായി വന്നിരിക്കുന്നു. പറഞ്ഞിട്ടില്ല ഗൈസ്, ഇത് എനിക്ക് സർപ്രൈസ് ആയി തന്നതാണ്. എനിക്ക് എന്റെ അപ്പനെ കേട്ടോ ഗൈസ് ഓർമ്മ വന്നത്. അപ്പൊ ഇങ്ങനത്തെ പനിയൻ എവിടെ കണ്ടാലും എനിക്ക് കൊണ്ടു തരുന്നു. അതിപ്പോ സനൂക്കിയും തുടങ്ങി കേട്ടോ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും താങ്ക് യു.